ദ പെർഫെക്റ്റ് 5-മിനിറ്റ് പോസ്റ്റർ റൊട്ടീൻ ടു ഇൻക്രീസ് യുവർ ഹൈറ്റ്. വ്യായാമം ചെയ്യുന്നത് വഴി ഉയരം കൂട്ടാൻ സാധിക്കുമോ? എന്ത് വ്യായാമം ചെയ്താലും നമ്മുടെ നാച്ചുറൽ ഉയരമാണ് റിവീലാവുക. പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ മുൻപ് ചെയ്ത പല വീഡിയോകളും അവ അതുപോലെ പിന്തുടരുന്നവരിൽ നന്നായി കാണാൻ സാധിക്കുന്ന രീതിയിൽ ഹൈറ്റ് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചിലരുടേത് സെന്റിമീറ്ററുകളാണ് ഉയരം കൂടിയതെങ്കിൽ ചിലരുടേത് ഇഞ്ചുകളായിരുന്നു. ചില ആളുകൾ പറഞ്ഞത് കൂടെ ജോലി ചെയ്യുന്നവരും വീട്ടിലുള്ളവരും വരെ തിരിച്ചറിഞ്ഞ രീതിയിലുള്ള മാറ്റം അവരുടെ ഉയരത്തിലുണ്ടായി എന്നാണ്. ഇതെങ്ങനെയാണ്? നമ്മളിൽ മിക്കവരും ജോലി ചെയ്യുന്നത് ദിവസം മുഴുവനും ഇരുന്നു കൊണ്ടാണ്. ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നട്ടൽ വളച്ചാണ് ഇരിക്കുന്നത്. ഇത് ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കാലക്രമേണ നമ്മൾ ഈ ഒരു പൊസിഷനിൽ വളരെയധികം കംഫർട്ടബിൾ ആവുകയും കൂന് വന്ന് മുതുകും മുൻപോട്ട് ആഞ്ഞു നിൽക്കുന്ന തലയും ഉള്ള ഈ ഒരു പോസ്റ്റർ ലുക്കഡപ്പ് ആവുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ ഉയരം കുറയുക മാത്രമല്ല, മറിച്ച് ശരീരത്തിന് സ്റ്റിഫ്നെസ് വരികയും ചലനശേഷി കാര്യമായി ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന 5-മിനിറ്റ് സൊല്യൂഷൻ നിങ്ങളുടെ പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിന് ഇത്തരത്തിലിരിക്കുന്നത് വഴിയുണ്ടായ ഡാമേജസ് റിപ്പയർ ചെയ്യാനും ഒപ്പം ബോണസായി നിങ്ങളുടെ ഉയരം കൂട്ടാനും സഹായിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഓവർവ്യൂവും അതിന് പുറകിലെ സയൻസും നോക്കാം. നമ്മളൊക്കെ സ്ഥിരമായിരിക്കുന്ന ഈ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചില ജോയിൻറ്റുകൾ പുവർ പൊസിഷൻ ലോക്കഡപ്പ് ആകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവ ലോക്കഡപ്പ് ആയതിൻ്റെ എതിർഭാഗത്തേക്ക് നിങ്ങളുടെ ജോയിൻറ്റുകളെ നിവർത്തുവാനും ഒപ്പം ബലം കുറഞ്ഞ മസിലുകളെ ബലം കൂട്ടാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, എപ്പോഴും മുൻപോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴി നിങ്ങളുടെ കഴുത്തിൻ്റെയും തലയുടെയും പൊസിഷൻ കുറച്ച് മുൻപോട്ടായിട്ടുണ്ടെങ്കിൽ അത് പുറകോട്ടാക്കി അതിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ എത്തിക്കുവാനും ഡീപ്പ് നെക്ക് ഫ്ലെക്സസിനെ ട്രെയിൻ ചെയ്ത് തലയെ പുറകോട്ടാക്കാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഐഡിയ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉയരത്തെ ബാധിക്കുന്ന 3 ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ പുറം ഭാഗത്തെ നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വ്യായാമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മിഡ് ബാക്ക് ഏരിയ റൊട്ടേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂട്ടും. വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഒന്നുകിൽ ഹയർ മിഡ് ബാക്ക് അല്ലെങ്കിൽ ലോവർ മിഡ് ബാക്ക് വളരെയധികം സ്റ്റിഫായിരിക്കും. ഇത് ശരിയാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. അതിനായി കൈയും കെട്ടി മുട്ടുകുത്തി കാലിൻ്റെ ഒപ്പൂറ്റി ഭാഗത്ത് ഇരിക്കുക. ശേഷം ഒരു കൈയെടുത്ത് നിങ്ങളുടെ കഴുത്തിന് പുറകുവശത്തായി വയ്ക്കുക. എന്നിട്ട് പുറകിൽ വെച്ച് കയ്യിലെ മുട്ട് താഴെ തറയിൽ മുട്ടിക്കുക. ഇതിനായി താഴേക്ക് വരുമ്പോൾ തല എതിർഭാഗത്തേക്കാക്കണം. ശേഷം മുട്ടുയർത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം മുകളിൽ സീലിംഗിലേക്ക് നോക്കാൻ കഴിയുമോ അത്രത്തോളം നോക്കുക. താഴേക്ക് പോകുമ്പോൾ ശ്വാസമെടുക്കുകയും മുകളിലേക്ക് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുകയും വേണം. ഒപ്പം തറയിൽ വെച്ചിട്ടുള്ള കൈ മാക്സിമം അമർത്തുകയും വേണം. ഇത് കുറേ തവണ ചെയ്ത ശേഷം കഴുത്തിന് പുറകിൽ വെച്ചിട്ടുള്ള കൈ മാറ്റി മറ്റേ കൈകൊണ്ട് ഈ വ്യായാമം തുടരാവുന്നതാണ്. ആവർത്തിച്ച് ചെയ്യുമ്പോൾ കൈമുട്ട് മാക്സിമം മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇതുകൂടാതെ 2 കൈയും മുട്ടും കുത്തി താഴെ ഇരുന്ന് നിങ്ങളുടെ ഹിപ്പ് ഭാഗം ഒപ്പൂറ്റിയിലേക്ക് അമർത്തുക. ആദ്യം നന്നായി മുട്ടിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോവർ ബാക്ക് റിലാക്സ് ആവുകയും പിന്നീട് 45° ആംഗിളിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മിഡ് ബാക്ക് ഭാഗത്തിനും പിന്നീട് 90° ആംഗിളിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്പർ ബാക്ക് ഭാഗത്തിനും നല്ല റിലാക്സേഷൻ ലഭിക്കും. ഈ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കൂടുതൽ ടൈറ്റായി ഫീൽ ചെയ്യുന്നത് അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി എത്ര റെപ്സാണ്, എത്ര സെറ്റ്സാണ് എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. നമ്പർ 2, കോബ്ര പോസ്. ഇനി അടുത്തതായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വളഞ്ഞ് മുന്നോട്ടായ നിങ്ങളുടെ നടുഭാഗം നിവർത്തി അതിനെ നാച്ചുറൽ പോസ്റ്ററിൽ എങ്ങനെ എത്തിക്കാമെന്നും ഒപ്പം എങ്ങനെ പുറം ഭാഗത്തെ മസിലുകളുടെ ബലം കൂട്ടാം എന്നതുമാണ്. സാധാരണയായി ആളുകളിരിക്കുന്ന പൊസിഷൻ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ജോയിൻറ്റുകളെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ വ്യായാമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പറഞ്ഞ എല്ലാ ജോയിൻറ്റുകളെയും റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിനായി നിങ്ങൾ വയർ തറയിൽ തട്ടുന്ന രീതിയിൽ നിങ്ങളുടെ 2 കൈകളും ടോസും താഴെ തറയിൽ കുത്തിക്കിടക്കുക. നിങ്ങളുടെ ഷോൾഡർ ഭാഗത്തിന് താഴെയാണ് കൈകൾ വരേണ്ടത്. മുട്ടുകാൽ തറയിൽ കുത്താൻ പാടില്ല. ശേഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ അപ്പർ ബാക്ക് ടു ഹെഡ് മേലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുക. വേദന കൂടാതെ നിങ്ങൾക്ക് എത്ര ഉയരത്തിലേക്ക് വരാൻ സാധിക്കുമോ അതുവരെ ചെയ്യാവുന്നതാണ്. ഈ പൊസിഷൻ 2-3 സെക്കൻഡുകൾ ഹോൾഡ് ചെയ്ത് ശേഷം താഴേക്ക് വരാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൈകൾ തറയിൽ അമർത്തി പുഷപ്പ് എടുക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ കൈകൾ തറയിൽ വെറും സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. കുറച്ച് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മിഡ് ആൻഡ് ലോവർ ബാക്ക് മസിലുകൾ ആക്ടിവേറ്റ് ആയതായി മനസ്സിലാക്കാൻ സാധിക്കും. ഷോൾഡറിൻ്റെ വ്യായാമത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ വ്യായാമങ്ങൾ വളരെ എളുപ്പമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ കേൾക്കുമ്പോൾ തോന്നുന്ന അത്ര എളുപ്പമല്ല ഇവ. എനിക്ക് തന്നെ ഒരുപാട് തവണ ചെയ്തതിന് ശേഷമാണ് അനായാസമായി ചെയ്യാനുള്ള മൊബിലിറ്റിക്കായി വന്നത്. അതിനാൽ ആദ്യമായി ചെയ്തു നോക്കുമ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പോലെയുള്ള അനായാസ ശൈലി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. നമ്പർ 3, ഓവർ ആൻഡ് ബാക്സ്.
നിങ്ങളുടെ സ്റ്റിഫ് സ്പൈൻ ശരിയായി കഴിഞ്ഞതിനാൽ നമുക്കിനി ഷോൾഡറിലേക്ക് കടക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ രണ്ട് ഷോൾഡറിൻ്റെയും ലോക്കഡപ്പായ ജോയിൻറ്റുകളെ ശരിയാക്കി മുന്നോട്ട് വളഞ്ഞു പോയ പോസ്റ്റുവർ ശരിയാക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തെ വ്യായാമം നിങ്ങളുടെ ഷോൾഡർ ലോസൺ അപ്പ് ചെയ്യാനുള്ളതാണ്. അതിനായി കുറച്ച് വീതിയുള്ള ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെയുള്ള എന്തെങ്കിലും കയ്യിലെടുക്കുക. ശേഷം അതിൻ്റെ രണ്ടറ്റത്തും പിടിച്ച് നിങ്ങളുടെ തലയ്ക്ക് മീതെ മുകളിലേക്ക് കൊണ്ടുവന്ന് താഴേക്ക് താഴ്ത്തി നിങ്ങളൊരു സർക്കിൾ ഉണ്ടാക്കുന്നത് പോലെ ചെയ്യുക. ശേഷം അതുപോലെ മുന്നോട്ട് കൊണ്ടുവരാനും നോക്കുക. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായി സർക്കിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാരമില്ല, വേദനയില്ലാതെ നിങ്ങൾക്ക് ഏതുവരെയാണ് ചെയ്യാൻ കഴിയുന്നത് അതുവരെ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൈ മാത്രമാണ് ഇവിടെ ചലിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം മുന്നോട്ടും പിറകോട്ടുമാക്കേണ്ട ആവശ്യമില്ല. പലതവണ ആവർത്തിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ നീളം കുറയ്ക്കാവുന്നതാണ്. അടുത്തതായി റിവേഴ്സ് വോൾ ആങ്കിൾസ്. ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ഷോൾഡറിൻ്റെ മസിലുകളെ ലൂസൺ അപ്പ് ചെയ്യാനുള്ളതായിരുന്നു. ഇനി നമുക്ക് പുറം ഭാഗത്തെയും ഷോൾഡറിൻ്റെ മസിലുകളുടെ ബലം എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. ഈ ഒരു വ്യായാമത്തിന് ഞാനിട്ട പേരാണ് റിവേഴ്സ് വോൾ ആങ്കിൾസ്. അതിനായി ഒരു ചുമരിന് നേരെ മുട്ടുകുത്തിയിരുന്ന് നിങ്ങളുടെ മുട്ട്, തുടഭാഗം, തല എന്നിവ ഈ ചുമരിനോട് മുട്ടിക്കുക. ശേഷം കൈ ഒരു 2 ഇഞ്ച് ചുമരിൽ നിന്നും അകറ്റിവെച്ച് ചുമരിൽ കൈ തട്ടാതെ രണ്ട് കൈയും മുകളിലേക്ക് ചലിപ്പിച്ച് ഒരു സെമി സർക്കിൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാക്കുക. ശേഷം ഇതുപോലെ താഴേക്കും ചെയ്യുക. നിങ്ങളുടെ ഷോൾഡറിൽ നിന്നും കൈ അകത്തി മാറ്റുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തല ചുമരിൽ നിന്നും പുറകോട്ടേക്കാക്കി നടുഭാഗം പുറകോട്ട് വളച്ച് ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞ വ്യായാമം പോലെ തന്നെ ഇതിലും നിങ്ങളുടെ കൈ മാത്രമാണ് ചലിക്കേണ്ടത്. ഇത് കൃത്യമായാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിൻ്റെയും മിഡ് ബാക്കിൻ്റെയും മസിലുകളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് വ്യായാമം നിങ്ങളുടെ അപ്പർ ട്രാക്റ്റിലാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ചുമരിന് പകരം നിങ്ങൾക്ക് താഴേക്കിടുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മിഡ് ബാക്ക് മസിൽസ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിത് അപ്രൈറ്റ് പൊസിഷനിൽ കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നുകയാണെങ്കിൽ നേരെ സെമി സർക്കിൾസ് ഉണ്ടാക്കുന്നതിന് പകരം പോസസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ വെയ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടോ ചെയ്യാവുന്നതാണ്. ഈ അവസാനത്തെ പസിലിലെ പീസിലേക്ക് നമുക്ക് കടക്കാം. അതാണ് നമ്മുടെ കഴുത്ത്. മുന്നോട്ട് വളഞ്ഞിരിക്കുന്ന കഴുത്ത് ഇന്ന് വളരെ സാധാരണമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. 2020 നടത്തിയ ഒരു ക്രോസ് സെക്ഷൻ പഠനത്തിൽ ഗവേഷകർ 200 കോളേജ് വിദ്യാർത്ഥികളുടെ ക്രാനിയൽ വെർട്ടബ്രൽ ആംഗിൾ ഐസസ് ചെയ്യുകയുണ്ടായി. സാധാരണയായി ഫോർവേഡ് ഹെഡ് പോസ്റ്റർ ഐസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംഗിളാണത്. അവർക്ക് കണ്ടെത്താനായത് 200 വിദ്യാർത്ഥികളിൽ 154 പേർക്കും 53 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ക്രാനിയൽ വെർട്ടബ്രൽ ആംഗിളാണ് എന്നായിരുന്നു. ഫോർവേഡ് ഹെഡ് പോസ്റ്റർ ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഇത്. നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതുതന്നെ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും കഴുത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കഴുത്ത് പുറകോട്ട് നേരെയാക്കിയവരും ഒരുപാടുണ്ടാകും. അത് നല്ലതാണ്. എന്നാൽ ഇത് ശരിക്കും നേരെയാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴുത്ത് അപ്രൈറ്റ് പൊസിഷനിൽ ആക്കി പിടിക്കുക. 2021 റിവ്യൂയിലെ ഡീപ്പ് നെക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളിലും അതിലെ പാർട്ടിസിപ്പൻസിൻ്റെയും കഴുത്തിൻ്റെ ഫോർവേഡ് ഹെഡ് പോസ്റ്റ്യർ റിവേഴ്സ് ചെയ്യാൻ സഹായിച്ചതും ഇതുവഴിയാണ്. ഒരു പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ വ്യായാമം കാണാൻ അത്ര മനോഹരമല്ലെങ്കിലും ഇത് വളരെയധികം എഫക്റ്റീവും ഒപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒന്നുമാണ്. നമ്പർ 5, ചിൻ ടക്സ്. ഇതിനായി നിങ്ങളൊരു കസേലയിലിരുന്ന് നേരെ നോക്കി നിങ്ങളുടെ താടി പുൽ ബാക്ക് ചെയ്യുക. ഒരുപാട് പുറകോട്ട് ചെയ്ത് നിങ്ങളുടെ തല ജാം ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. എന്നാൽ വേദന കൂടാതെ നിങ്ങൾക്ക് എത്രത്തോളം പുൽ ബാക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. വളരെ കുറച്ച് ഇഞ്ചുകൾ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിലും പ്രശ്നമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ തലയല്ല നിങ്ങളുടെ താടി മാത്രമാണ് പുൾ ബാക്ക് ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങളുടെ തല ഒരു സ്ട്രേറ്റ് ലൈൻ പോലെയാണ് പുറകോട്ടേക്ക് നീങ്ങേണ്ടത്. കുറച്ചുകൂടി എളുപ്പമാക്കാനാണെങ്കിൽ ഒരു ചുമരിൻ്റെ ഭാഗത്ത് ചാരി നിന്നുകൊണ്ട് നിങ്ങളുടെ തല ചുമരിൽ തട്ടുന്നത് വരെ ഇത് ചെയ്യാവുന്നതാണ്. മാക്സിമം എത്തിക്കാൻ കഴിയുന്നവരെ എത്തിക്കഴിഞ്ഞാൽ അത് 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പഴയതുപോലെ ആക്കാം. ഇത് ആവർത്തിച്ച് ചെയ്ത് കഴിയുന്നതിന് ശേഷം നിങ്ങൾക്കിത് എളുപ്പമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എത്തിക്കാൻ കഴിയുന്ന അവിടെ വരെ നിങ്ങളുടെ ചിൻ പുൾ ബാക്ക് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് നിങ്ങൾക്ക് ഡബിൾ ചിൻ വരുന്നത് പോലെ നോക്കാവുന്നതാണ്. ഇത് 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പഴയതുപോലെ ആക്കാം. ഇത് നിങ്ങൾ കൃത്യമായാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താടിയുടെ അടിവശത്തുള്ള മസിലുകളിൽ ഫീൽ ചെയ്യുന്നതാണ്. വ്യായാമങ്ങളെല്ലാം പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഇനി എത്ര സമയമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 5 വ്യായാമങ്ങളും ഓരോ മിനിറ്റ് വീതമാണ് ചെയ്യേണ്ടത്. കഴിയുന്നത്ര സമയമെടുത്ത് മെല്ലെ ചെയ്യുക. ലുക്ക് ഫോർ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നും 2 തവണ ഈ വ്യായാമങ്ങൾ ചെയ്യുക. ഒപ്പം മുഴുവൻ സമയവും കസേരയിലിരിക്കാതെ കുറച്ച് മൂവ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. വ്യായാമം ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഉയരം അളക്കാൻ മറക്കരുത്.
നിങ്ങളുടെ ഉയരത്തിൽ എന്തെങ്കിലും മാറ്റം കാണുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഉയരം കൂടിയില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. എംബ്രേസ് യുവർ ഹൈറ്റ്. മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കാതെ ഈ ഒരു എക്സസൈസ് റുട്ടീൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുക.